അങ്ങനെ സേഫ് എന്നുള്ളൊരു സംഭവമേ ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിലില്ല. സ്റ്റോക്കിലും ഇല്ല, എഫ് ഡിക്കും ഇല്ല, ഒന്നുമില്ല. ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇനി അവർ സെലക്ട് ചെയ്തോട്ടെ സ്റ്റോക്സ്. നിങ്ങളൊരു കമ്പനി ഒരു ഷെയർ വാങ്ങിച്ചാൽ ആ കമ്പനിയെ വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ള രീതിയിൽ എല്ലാം പഠിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഷെയർ വാങ്ങേണ്ടത്. പ്രാധാന്യയുടെ ഒരു സ്റ്റോക്ക് 800 രൂപ ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ. അതൊരു 4000 വരെ പോയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1000 തോന്നി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഒരു 4000 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആൾക്കാർ ചിന്തിക്കുന്നത് വില കയറുമ്പോൾ പിടിച്ചുകൊണ്ടിരിക്കും, വില ഇറങ്ങി തുടങ്ങും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിൽക്കാം, കുറച്ച് കഴിഞ്ഞ് വിൽക്കാം, വിൽക്കില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് അച്ചു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക്, അതായത് അടുത്ത 3 വർഷത്തേക്ക് സേഫായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അടുത്ത 4 വർഷത്തേക്ക് വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയായിരിക്കും? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റാണ് വിഷയം. 3 വർഷത്തേക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതറിയാമെങ്കിലേ ഞാൻ മനസ്സിലായില്ലേ, ഈ അറിയാന്നുള്ള ആരും പിന്നെ വേറെ ഒന്നിനും പോവില്ല, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സേഫ് എന്നുള്ളൊരു സംഭവമേ ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല, സ്റ്റോക്കിലും ഇല്ല, എഫ് ഡിക്കും ഇല്ല, ഒന്നുമില്ല. സേഫ്റ്റി എന്നുള്ളൊരു സംഭവം ഇപ്പം ഇല്ല. സർക്കാർ ഗ്യാരണ്ടി പോലും ഗ്യാരണ്ടി ഇല്ലാതാവണ സമയങ്ങളാണ് അത് പറയുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് ആ ഒരു ഇത് അങ്ങനെ പോകണ്ട. അപ്പോൾ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇനി അവർ സെലക്ട് ചെയ്തോട്ടെ സ്റ്റോക്സ് അല്ലേ. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അവസാനം കുഴിയിൽ ചെന്ന് ചാടും, അത്രേ ഉള്ളൂ. ഞാനായാലും മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ശരിയായ ധാരണ വേണം. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു കമ്പനി ഒരു ഷെയർ വാങ്ങിച്ചാൽ ആ കമ്പനിയെ വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ള രീതിയിൽ എല്ലാം പഠിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഷെയർ വാങ്ങേണ്ടത്. ഞാനൊരു കമ്പനി ഒരു ഒരു ചെറിയൊരു കച്ചവട സ്ഥാപനമുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഒരാൾ വിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വാങ്ങാൻ പോകുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാൻ അപ്പോൾ എന്ത് ചെയ്യും? ആ ടെക് എത്രയാണ് നിങ്ങളുടെ വിൽപ്പന, എത്ര ലാഭം കിട്ടും, നിങ്ങൾ എത്ര പേർക്ക് കടം കൊടുക്കാനുണ്ട്, എത്ര പേരിൽ നിന്ന് കടം കിട്ടാൻ പൈസ കിട്ടാനുണ്ട്, ഈ കണക്കുകളൊക്കെ നോക്കില്ലേ? ഇത് നിങ്ങളുടെ സീസണൽ ബിസിനസ് എങ്ങനെയാണ്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവർ കാട്ടി നിങ്ങൾ മെച്ചമാണോ അല്ലയോ, ഇതൊക്കെ നോക്കും. അതിന് നാളെ കുറച്ച് പൈസ കൊണ്ട് മുടക്കിയിട്ട് എനിക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാകാനുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അത്രയും പരിശോധിച്ചിട്ട് ആ ഒരു ചെറിയ കട വാങ്ങുകയുള്ളൂ. പിന്നെ ഒരു വലിയ കമ്പനിയിലെ ഷെയർ വാങ്ങിക്കുമ്പോൾ അത്രയൊക്കെ ഒന്നും കണ്ണുമടച്ചുകൊണ്ട് എന്ത് ബേസിൽ വാങ്ങുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ആദ്യം വേണ്ടത് ഒരാൾ. അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇപ്പോൾ സ്ക്രീനർ ഡോട്ട് ഇൻ എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റുണ്ട്. അപ്പോൾ സ്ക്രീനറിലൊക്കെ പോയാൽ എല്ലാ കമ്പനീസിൻ്റെയും ഇൻഫർമേഷൻ ജസ്റ്റ് നമ്മളെ കമ്പനിയുടെ പേര് എൻ്റർ ചെയ്താൽ കിട്ടും. അതിൻ്റെ കഴിഞ്ഞ 10-12 ക്വാർട്ടർലി റിസൾട്ട്, സെയിൽസ് എത്ര ഗ്രോ ചെയ്യണു, പ്രോഫിറ്റ് എങ്ങനെയാണ്, പ്രോഫിറ്റ് എങ്ങനെ ഗ്രോ ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റേഴ്സ് മെയിൻ ഇൻവെസ്റ്റേഴ്സ് FIIs ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, ഓണേഴ്സിൻ്റെ ഷെയർ എത്രയാണ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്താണ്, ഇതെല്ലാ വിവരവും അവിടെ കിട്ടും. ഓക്കെ, അവിടെ സെർച്ചും ചെയ്യാം. നമുക്ക് തന്നെ പോയിട്ട് ഒരു ഫിൽറ്റർ ഉണ്ടാക്കിയിട്ട് ഇന്ന നമ്മുടെ ഫിൽറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം പറയാം. ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അറ്റാദായം 10% മുകളിലുള്ള കമ്പനി എന്ന് പറയാം, അങ്ങനത്തെ കമ്പനികളെല്ലാം കാണിക്കും. അതിന് താഴെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നൊന്നും കാണിക്കില്ല. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് എന്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യും, മിനിമം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഈ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവ് വേണം. ഇപ്പോൾ ഹോട്ടൽ ബിസിനസ്സാണ്, അപ്പോൾ ഹോട്ടൽസ് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ പക്ഷേ ഒരു മൈനിങ് കമ്പനി ആണെങ്കിൽ അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കും കോപ്പർ മൈനിങ് ആണെങ്കിൽ കോപ്പർ എന്തൊക്കെയാണ്, കോപ്പറിൻ്റെ വില എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അത് കമ്പനി എങ്ങനെ പഠിക്കും, ഇമ്പാക്റ്റ് ചെയ്യും, ഇപ്പോൾ നല്ല സമയമാണോ കോപ്പർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതൊക്കെ നോക്കണം. എന്നിട്ട് ഈ കമ്പനിയുടെ പൊതുവായിട്ടുള്ള ഭരണ മികവ് ആ മാനേജ്മെൻറ്റിൻ്റെ അത് നോക്കുക. അവരെങ്ങനെയാണ് ഈ സെയിൽസ് കൂട്ടിക്കൊണ്ട് വന്നതും അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, പ്രോഫിറ്റ് മാർജിൻ ഉണ്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോ, ലാഭവിഹിതം. പല കമ്പനികളും വലിയ വളർച്ചാ നിരക്ക് കാണും, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കില്ല.
അപ്പോൾ നമുക്ക് രണ്ട് കാരണമാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ചിലപ്പോൾ പേപ്പർ പ്രോഫിറ്റ് ആയിരിക്കും, കണക്കിൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ, യഥാർത്ഥത്തിൽ ക്യാഷ് ഇല്ല, അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കില്ല. രണ്ട്, ഇവർക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് താല്പര്യമില്ല. അതിന് ഓണേഴ്സ് നടത്തും, അവർക്ക് സാലറി എഴുതിയെടുക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അവരെ ഷെയർസ് അവർ വിറ്റു വാങ്ങും എല്ലാം ചെയ്യും. പക്ഷേ ബാക്കി ഷെയർ ഹോൾഡേഴ്സിന് ഈ കമ്പനിയുടെ ലാഭത്തിൻ്റെ പങ്ക് കൊടുക്കില്ല. പലപ്പോഴും പറയുന്ന റീസൺ എന്താണ്? ഇത് ലാഭം തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അതുമാത്രമല്ല, നമ്മളുടെ ഒരു ലാഭവിഹിതം വേണ്ടേ? അപ്പോൾ ലാഭവിഹിതം ഒരു ടെസ്റ്റ് കേസും കൂടിയാണ്. ഒന്ന്, അവരുടെ വില്ലിങ്നെസ്, ഷെയർ ചെയ്യാനുള്ള വില്ലിങ്സ്; രണ്ട്, കമ്പനി യഥാർത്ഥത്തിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ലാഭവിഹിതം കൊടുക്കുന്നത് ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫോറിനേഴ്സ് ഒരുപാട് പഠിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതാണ്. അതിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയുണ്ട്, ഇതൊക്കെ അങ്ങനത്തെ വെബ്സൈറ്റിൽ കിട്ടും. അത് മണി കൺട്രോളിലൊക്കെ പലയിടത്തും പോയി ഞാൻ പറഞ്ഞു. സ്ക്രീനർ കുറച്ച് പരസ്യമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഡേറ്റ ആയിരുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് എന്നിട്ട് കുറച്ച് ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 10, 30, 40 കമ്പനിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ കുറച്ച് കാലം കൂടി മോണിറ്റർ ചെയ്യുക. നമ്മൾ ഉദ്ദേശമില്ല ഒന്നോ രണ്ടോ ക്വാർട്ടർ കൊണ്ട് എന്ന് വേണം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4 വർഷത്തേക്ക് വളരുന്നതെന്ന് കണക്കില്ല. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ 40 വർഷം നമ്മൾ ഹോൾഡ് ചെയ്യും. നല്ല കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ കൂടെ നമ്മളും പോവും, അത് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ഒന്ന്, വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു തിയറി എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ ഒരു കമ്പനിയെ വാങ്ങുന്ന രീതിയിലാണ് ഒരു ഷെയർ. രണ്ടാമത്തെ കാര്യം, നാളെ സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചാലും ഞാൻ ഈ കമ്പനി വെച്ചുകൊണ്ടിരിക്കും, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എത്ര വിശ്വാസമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കിയിട്ടല്ല ഞാൻ, കമ്പനിയെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്, കമ്പനിയുടെ ബിസിനസ്സിനെ നോക്കിയിട്ടാണ് ചെയ്യുന്നുള്ള രീതിയിൽ ചെയ്ത്. ഇത് ഞാൻ മുമ്പും പറഞ്ഞ കാര്യമാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് സിസ്റ്റം പോലെ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് കയറിയാൽ ആരും ശ്രദ്ധിക്കാത്ത കിടക്കുന്ന സ്റ്റോക്കുകളുണ്ട്, അത് അവർക്ക് കണ്ണിപ്പെടും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ ലാഭം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ അധ്വാനിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വലിയ അധ്വാനം നോക്കിയിട്ട് നമ്മൾ നോക്കിയാൽ അത് ചെയ്യരുത്. പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അനലിസ്റ്റുമാർ അവർ കുറേ സ്റ്റോക്സ് അവർ നേരിട്ടോ വേറെ ആരെങ്കിലും വഴിയോ അവർ ബൈ ചെയ്യും, എന്നിട്ട് അവരിതിനെക്കുറിച്ച് നല്ല ന്യൂസ് വെളിവിടും, അപ്പോൾ വേറെ ആൾക്കാർ വാങ്ങാൻ വരും, അപ്പോൾ വില കൂടും, അപ്പോൾ ഇവർ കയ്യിലിരിക്കുന്ന വിൽക്കും. അപ്പോൾ സെബിയുടെ നിയമങ്ങളുള്ളതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഇവരെ പേരിലായിരിക്കില്ല ഇരിക്കുന്നത്, ഇവരുടെ കൂട്ടുകാരുടെ പരിചയക്കാരുടെ പേരിൽ ബേനാമി ട്രാൻസാക്ഷൻ പോലെ ആയിരിക്കും കാര്യം നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ വരുന്ന ടിപ്പുകളൊന്നും ആരും വിശ്വസിക്കരുത്. ഈ ടിപ്പുകളിലൊക്കെ ഓരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണും. പ്രത്യേകിച്ച് ഒരു ഇന്ന ഷെയർ കയറുമെന്ന് പറയുന്ന, ഇന്ന ഷെയറിന് ഇത്ര കയറുമെന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് അതിൻ്റെ പുറകെ കാണും. അതിന് പുറകെ പോകാതെ നമ്മൾ തന്നെ നമ്മുടെ റിസർച്ച് നടത്തി സ്റ്റോക്ക് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. സാർ, അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അദാനിയുടെ ഒരു സ്റ്റോക്ക് 800 രൂപയായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതൊരു 4000 വരെ പോയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി 1000 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഒരു 4000 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എത്താനും ചാൻസ് ഉണ്ട്, എത്താതിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ സ്റ്റോക്കിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇത് പല കാര്യങ്ങളും കൊണ്ടാണ്, വെറും ഫണ്ടമെൻ്റൽസ് കൊണ്ട് മാത്രമല്ല വില കൂടുന്നത്. ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ആണ് പ്രധാന കാര്യം. ആൾക്കാർക്ക് ഈ ഇൻട്രസ്റ്റ് പെട്ടെന്ന് വരും, അത് പ്രത്യേകം കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഗോൾഡ് എന്തുപയോഗത്തിനാണ് അവർ വാങ്ങിച്ചു വയ്ക്കുന്നത്? ചില ആൾക്കാർ പറയും, അല്ലേ, ഇത്രയും വില കൂടിയ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കണം. പക്ഷെ വാങ്ങുന്നവർ വിചാരിക്കും അത് നല്ല കാര്യമാണ്, അവർക്ക് അതിൽ വലിയ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അത് പറഞ്ഞ പോലെയാണ് സ്റ്റോക്കിൻ്റെ കാര്യം. ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചു എല്ലാവരും വിചാരിക്കും അടാനിയുടെ ഭയങ്കര ഒരു കയറി കയറി പോവുകയാണ് വാങ്ങാമെന്ന് വിചാരിക്കും. ആ താഴെ ഇറങ്ങിയപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഓടിക്കാണും പലരും. മാർക്കറ്റ് ഷെയർ പ്രൈസ് നോക്കാതിരിക്കുന്നവരെ കയ്യിലായിപ്പോയി, ഇനിയിപ്പോൾ അവർക്ക് എന്ത് മാർഗം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അടിസ്ഥാന തത്വം ഇതാണ്, കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുക. അത്രയും അത് ഒരു ഷെയർ കയറുമ്പോൾ അത്രയും കയറേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള ശേഷി കമ്പനിയുടെ ഇതുണ്ടോ? ആ ബിസിനസ്സിൽ നിന്ന് നാളെ ഈ ഷെയർ നമ്മൾ ഈ കമ്പനി മൊത്തത്തിൽ വാങ്ങിച്ചു, ഈ വിലയ്ക്ക് 4000 വെച്ച് വാങ്ങിച്ചു, സപ്പോസ് അങ്ങനെ കാശുണ്ടെന്ന് കിട്ടും, വാങ്ങിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എത്ര ശതമാനമാണ് കിട്ടുന്നത്? ബാങ്കിലിട്ടാൽ ഇതിൽ നിന്നും കൂടുതൽ കിട്ടുമോ? ബാങ്കിലിട്ടാൽ ഇതിൽ കൂടുതൽ കിട്ടുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ കമ്പനി വാങ്ങിച്ചു വയ്ക്കണം? ഇല്ലേ, നമുക്ക് അതിൽ കൂടുതൽ റിട്ടേൺസ് വേണ്ടേ? അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അതുകൊണ്ടല്ലേ ബാങ്കിൽ ഇന്ന് 7% കിട്ടും, ഈ കമ്പനി 5 വർഷമാകുമ്പോൾ
ഒരു 15% നമുക്ക് റിട്ടേൺ കിട്ടും. എന്നാലും നമുക്ക് ആ പ്രതീക്ഷയിൽ വാങ്ങി അത് അതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഈ വിലയ്ക്ക് വാങ്ങിച്ചാൽ. ഇല്ലെങ്കിൽ പിന്നെ ആ വില നല്ല വിലയാണ്, അതിന് കൊടുത്തിട്ട് മാറുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പലപ്പോഴും ആൾക്കാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ആൾക്കാർ ചിന്തിക്കുന്നത് വില കയറുമ്പോൾ പിടിച്ചുകൊണ്ടിരിക്കും, വില ഇറങ്ങി തുടങ്ങും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിൽക്കാം, കുറച്ച് കഴിഞ്ഞ് വിൽക്കാം, വിൽക്കില്ല. ഇത് വേറെ ഒന്നിലോട്ട് മാറുകയില്ല. വേറെ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട് അതിലോട്ട് മാറാം. ഞാൻ ഈ ഏത് അഡാനി കമ്പനി എന്ന് ഞാൻ ചോദിച്ചില്ല, മനസ്സിലായില്ല. എനിക്ക് ആ ഗ്രൂപ്പുകാരുടെ കമ്പനിയായിട്ട് ഒരു ഇതും ഇല്ല, സ്നേഹമില്ല, വിരോധവും ഇല്ല. ഞാൻ ജനറലി പറയാണ്, എനിക്കറിയില്ല അത് കയറുമോ കയറുമോ. കയറിയതിൻ്റെ കാരണം തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ പുറകെ ബൈ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് കയറി, അത്രേ ഉള്ളൂ. ആൾക്കാർ പെട്ടെന്ന് താല്പര്യം ഏതിനാ, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന ഈ ആരും കാണാത്ത കുറേ സ്റ്റോക്സ് ഇവിടെയൊക്കെ കിടക്കുകയാണ്. അത് നമ്മൾ കണ്ടിരുന്നെങ്കിൽ അത് കയറും മുമ്പേ നമുക്ക് വാങ്ങിക്കായിരുന്നു എന്ന് പറയും. ഇത് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് കയറുന്നതാണ് ഓരോന്ന്. പെട്ടെന്ന് അഡാനി ഗ്രൂപ്പിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു, ഇത് പോയില്ലേ, ഇൻട്രസ്റ്റ് ഇടയ്ക്ക് പോയില്ലേ. ഇപ്പൊ വീണ്ടും ന്യൂസ് വന്നില്ലേ, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും കാര്യമാണ്. അപ്പൊ അവര് ഞാൻ പറഞ്ഞ പോലെ ആലോചിക്കാതെ വാങ്ങിച്ച ആൾക്കാരാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്.